ഒന്നൂറ് നിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത്. ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാശ് തരില്ലെന്ന് വിചാരിക്ക. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റോ? ചാവട്ടുരുക്കിട്ടില്ല പാറ്റിക്കിട്ട് കൊടുക്കും. കളിച്ച് കളിച്ച് വെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചന്റെ മോന തൊണ്ണൂറ് രൂപക്ക് വേണ്ടി തങ്കച്ചന്റെ മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചന്റെ എന്ത് വിചാരിക്കും? ഇതാ നൂറ് രൂപയുണ്ട്. അച്ഛനെ അറിയല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ എന്തോ അറിയുന്നു പറഞ്ഞ് ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേൾക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അളിയ, എന്നോട് ക്ഷമിക്കണോ അളിയ? അളിയന്റെ പാതാളം എന്തെങ്കിലും ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അളിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അളിയൻ ദൈവമാണ് അളിയാ, ദൈവം. താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആട്ടോമാറ്റിക് ആയിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല അളിയ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഇത് ഞാൻ തന്നെ. ആട്ടെ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അളിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ, വെറുതെ വേണ്ട. അളിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലോ, നിന്നോട്ടെ. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അളിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ചായ ചായ താൻ കുടിച്ചോ. എടോ, അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോജത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്തും മണ്ടത്തൊരു പറയണ. കത്തൊക്കെ എന്നറി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ പ്രേമിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ആഹാ, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ് ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗു. ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ ദസ് റുപ്യേ? ദസ് എന്ന് വെച്ചാ പത്തുനല്ലേ അർത്ഥം? എന്റെ അമ്മേ, അങ്ങനെ അർത്ഥം ഉണ്ടോ? ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ, സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? ഇതെന്താണ് ഇവിടെ പച്ചക്കറി വാങ്ങാൻ? പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. വായിക്കോളാ. ഇതാരാ അച്ഛനാ? പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. എന്നെ കണ്ടുപരിചയുണ്ടാവാൻ സാധ്യല്ല. എന്താ താൻ ഇരിക്കുമ്പോ ഇതുപോലത്തെ മനുഷ്യനെ പരിചയപ്പെട്ടിട്ടുണ്ട്? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിരുന്നു. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസാ? ഐസക്ക്. ഐസ് പോട്ട് പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്. ഇയാളെ വീട്ടിലേക്കല്ലേ കേറ്? വേണ്ട ഗോപം, കേറോ. കേറ് കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാലാ. വേഗം കഴിക്കോ. ഇതെന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി, തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടോ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. ഓർഡർ
പാതിരാത്രി കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ഉറങ്ങാൻ പോകുന്നു. ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്നു എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണത്തേക്ക് എടുക്കാല്ല. നാട്ടുകാർക്ക് സൗകര്യമല്ല. സൗകര്യം അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ട് ചെല്ലി ചെല്ലി സരോജും മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഉണ്ട് കള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പരത്തിയും കിഴങ്ങോർത്തതും ഉണ്ടംപൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടാണിട്ടുണ്ട്. ആ കഴുത്തൊന്നും ഇങ്ങനെ നീട്ടിയേ. കെട്ടിക്കോളൂ കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ടും ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ച് നാളായി, പക്ഷെ ഞങ്ങളെ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ് തന്നെ. എന്തിനും? അല്ല പണത്തിനൊക്കെ എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയമാകുമ്പോ ഞാൻ തിരിച്ചുതരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ടോണെന്ന്? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ പ്ലാൻ? ഒരിക്കലുമില്ല, അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടെങ്കിലായിരിക്കും. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ച അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങി കയറാൻ പറഞ്ഞ? അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ല്. ഇതോട് കൊണ്ടുപോയിക്കോണ്ട. എന്താ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സാർ മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സാർ. അത് പറഞ്ഞല്ലോ താല്പര്യമില്ലെന്ന്. ഹലോ. ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിനി? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി എടുത്ത്. ഏതിന്റെ താക്കോലി? നെസ്റ്റിന്റെ. അതെന്തിനാണ്? അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാൻ അതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അതിന് സാറൊന്നും നിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യൻ തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ. തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. അയ്യോ അതിനല്ല, നീ ആ കണ്ണം കടുത്തിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു കൈ നീട്ടി. ഇന്നാ നീ ചോദിച്ച സാധനം. ഹായ് മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല മറ്റേ ഹാൻഡ്സ് ഫ്രീ. ഹാൻഡ്സ് കടക്കാരെ ഫ്രീ ആയിട്ട് വന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജും? ഗോപാ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി.
വൈദ്യന് മര്യാദയ്ക്ക് ആഹാരമൊന്നും കഴിക്കാറില്ലേ, ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാൾ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ. വാ, എന്താ പറയണം നോക്കാം. വേണ്ട കൂപ്പ, താൻ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ. കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാര അടിക്കുന്നവനാ. മനസ്സിലായല്ലോ, തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ല് സരോജം. വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു. എനിക്ക് എന്നും അശ്വസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടത്തിന് കയ്യും കളക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്ന, ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ കവം എങ്ങനെയാ? എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന് ആങ്ങനെയെന്ന് തോന്നണേ. മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ. എന്താടാ, എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞടാ. ആ നിർദ്ദേശത്ത് എന്താ സാർ? ബുക്കും പേപ്പറും ഉണ്ടോ? ബുക്കില്ല, പേപ്പർ ഉണ്ട് സാർ, വായിച്ചിട്ട് തരണം. ഇതല്ല വണ്ടിയുടെ ബുക്കും പേപ്പറും. അമ്മയ്ക്ക് അതെല്ലാം എടുത്തോണ്ട് സാറിന് എടുത്തേക്കല്ലേ. കൊണ്ടുപോടോ. ആ, ഇത് നമ്മുടെ സാറല്ലേ? അതെ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ദൈവം അന്ന് ഏത് കണ്ടായിരുന്നുണ്ട്. ഇത് തന്നെ ആയിരിക്കും. അമ്മേ, അയ്യോ കാലുവയ്യേ. സാർ നമസ്കാരം. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ വണ്ടി കണ്ടാ പറയണോന്ന്. ആണോ? അത് ശരി. എന്നിട്ട് അയാൾ വളരെ റഫായിട്ടാണോ സാർ എന്റെ അടുത്ത് പെരുമാറിയത്? അയാളോ? നമുക്ക് അയാളങ്ങ് സസ്പെൻഡ് ചെയ്താലോ. എങ്ങനെ? ഏയ് വേണ്ട സാർ, പാവം. വയറ്റിപ്പഴപ്പിന് വേണ്ടിട്ട് എങ്ങനെ ജീവിച്ച് പോട്ടെ സാർ. പിന്നെ എന്തൊക്കെ സാർ വിശേഷങ്ങൾ? നീ ഇന്ന് തനിച്ചോളോ. മറ്റേ അന്തനോടെ ഏതന്തേ? അന്തൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയി സാർ. ആ, ഒരു ദിവസം സിനിമ കഴിഞ്ഞു വരുന്ന വഴി ഒരു പൊട്ടക്കെട്ടിൽ വിടവ് മരിച്ചു പോയി സാർ. അത് പോട്ടെ, അന്ന് കണ്ടപ്പോ ചോദിക്കാൻ മറന്നു. നിന്റെ കാലിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞേ? കാലിന് അന്നത്തെ തിരക്കിൽ ഞാനും പറയാൻ വിട്ടുപോയി. അമ്മ പോളിയോ എടുക്കാൻ മറന്നു പോയതാണ് സാർ. അമ്മ പോളിയോ എടുക്കാൻ പറഞ്ഞതിന് നിന്റെ കാലിന് എങ്ങനെ അടുത്ത് വരുന്നത്? അമ്മ എന്റെ കാലിനാണ് സാർ പോളിയോ എടുക്കാൻ മറന്നു പോയത്. പാവം അമ്മയല്ലേ സാർ. ഇപ്പൊ എവിടെയാണോ എന്തോ. നീ വിഷമിക്കണ്ട, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഡോക്ടർ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അയാളൊന്ന് കണ്ടാലോ. ഓ, പിന്നെന്താ, നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമല്ലേ സാർ. പോട്ടെ സാർ. എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ കാണാലോ. ഇറങ്ങി വാടാ ഡോക്ടറെ. ഇത് ഡോക്ടർ ഒന്നുമില്ല സാറിന്, ഇവിടുത്തെ പറ്റിക്കാട്ടോ. ഇവനല്ലോട് എനിക്ക് കാശ് തരാനുള്ള പാർട്ടി. സാർ എന്നോട് ക്ഷമിക്കണം സാർ, എത്രയും പെട്ടെന്ന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം. കൈക്കൂലി പണിക്ക് തരാം. സാറിന്റെ പിറക്കാതെ പോയി അച്ഛനെ പോലെയാണ്. കുറെ നാളായി നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട്. വിട്ടല്ലോ സാർ. ആഹാ, കാശും തരൂല്ലേ, ഇപ്പൊ കളിയാക്കാനും തുടങ്ങി. ഇവൻ അങ്ങനെ വെറുതെ പെടരുത് സാർ. ഇന്നത്തോടെ നിന്റെ കംപ്ലീറ്റ് തരികനെ നിർത്തിക്കൊണ്ട് മനസ്സിലായല്ലോ. ഈയുടെ കാശ് കൊടുക്കും. ഒരു രണ്ടു വർഷം, ഒരു രണ്ടു വർഷം പോലും ചോദിച്ചിട്ട് സമയം തന്നില്ല. അതുകൊണ്ട് ഒരു പത്ത് ദിവസം. എന്ത് പറയുന്നു? സാർ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എന്താ സാറിന് വിശ്വാസമില്ലേ? സാർ ഉറപ്പ് പറഞ്ഞ ഉറപ്പാ, ഞാൻ തന്നില്ലെങ്കിൽ സാർ തരും ഇല്ലേ സാർ? പത്ത് ദിവസത്തിനകം ഈയുടെ കാശ് നീ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റിയല്ലോ. അതെന്താ സാർ? ഇതിനകത്ത് നമുക്കുള്ളൊന്നും ഇല്ലല്ലോ, ഇവനൊക്കെ തൂക്കി അകത്തിട്. മാറിപ്പോയല്ലോ. സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ. ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ്, സോറി നമുക്കുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും നന്നായിട്ടുണ്ട്. അഴുകിയ രാവണിലെ മമ്മൂട്ടിയെ പോലെ തന്നെ. അതെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിക്കാം. മിസ്സസ് സോനു, ജ്യൂസ് റെഡി ആണോ? ജ്യൂസ് അല്ലേ, ഇപ്പൊ ഒന്ന് കുടിച്ച്. അത് ഗ്രേപ്പ് ജ്യൂസ് അല്ലേ? ഐ വാണ്ട് ആപ്പിൾ ജ്യൂസ്.
എനിക്ക് ആയിരം കയ്യൊന്നുമില്ല, മട്ടൻ മാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിച്ചോ. ഇന്നിവിടെ മട്ടൻ കറിയാ? എന്താ സംശയം? ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും. അയ്യോ, മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ ഈ കവറ് കൊണ്ടുവച്ചിട്ട് ഇപ്പൊ എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടു കൂടി ഇവനോട് സംസാരിക്കാൻ, എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? എല്ലാം സാറ് പറഞ്ഞ പോലെ. പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. പറയൂ. തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ. എന്നെ എങ്ങാനും ഭരിക്കാൻ വന്ന അടിച്ചു നിന്റെ ചെവിക്കല്ല് ഞാൻ തെറിപ്പിക്കും. ചെവിത്താന്റെ ഒരു പൈപ്പും കയ്യും മേലാലി വേഷത്തിലൂടെ കണ്ടുപോരുത്, മനസ്സിലായോ? ഞാൻ നന്നായിക്കോളാം. ഏ, നന്നായാ നിനക്ക് നിന്ന്, മനസ്സിലായോ? കഴിക്കാൻ ഞാൻ റെഡി. നിങ്ങൾ രണ്ടുപേരും ഇരുന്നേ, ഇരുന്നേ, ഞാൻ മലപ്പി തരാം. ഞാൻ വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു, ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം? എന്റെ പെങ്ങളല്ലേ? നേരെ പെങ്ങളാണോ? അല്ല, കുറച്ച് വളരെക്കണ്ട്. എന്താ ചോദിക്കാൻ? അല്ല, വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക്, അതുകൊണ്ട് ചോദിച്ചു. അരവിന്ദ് ഏട്ടാന്ന് വിളിച്ച നാവ് കൊണ്ട് തന്നെ ആരുമല്ല. തിരക്കിനിടയിൽ നിന്നെ മറന്നൊന്നു വേണ്ട, ഇതെന്റെ ഹൃദയം. പാതി കഴിച്ചിട്ട് പാതി നിക്കത്താ. വൈദ്യനാഥൻ, വൈദ്യനാഥൻ! എന്തോ, താൻ എവിടെയായിരുന്നു? ഞാൻ ഹൃദയപ്പഴം കൊടുക്കായിരുന്നു. അല്ല, സദ്യക്ക് വിളമ്പോ പൂവമ്പഴം വേണോ പാലംകുടം വേണോ അല്ല കൊടപ്പഴം അച്ഛനെ വേണോ? അവരോടൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ. ചെല്ല്, അവിടെ കുറച്ച് ചേരട്ടെ. എന്നാ ചാടി ചാടി നിക്കടാ, ഒന്ന് എടുത്തടാ. എന്താ ഈ കാണിക്കണേ? നിശ്ചയം കഴിഞ്ഞിട്ട് നിർത്തി തരാട്ടോ.